ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മുനീസ് വേൾഡ്. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഞങ്ങൾക്കൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗണാണ്, എല്ലാവരുടെ ഒഴിവായി. ഇപ്പം ഞങ്ങളത് മാത്രം മലപ്പുറം ജില്ലക്ക് ട്രിപ്പിൾ ലോക്ക്ഡൗണിലാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗണിൽ ആസ്വദിക്കാൻ നമ്മളെ കിറ്റ് കിട്ടിയതിലുള്ള ചെറുപയർ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു പായസം, ചെറുപയർ പായസം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മുനീസ് വേൾഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെറുപയർ ഞാനൊരു 3 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ടില്ല, എന്നാലും നന്നായിട്ട് വെന്ത് നന്ന് നല്ല കുഴഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം. ഇല്ലെങ്കിൽ പായസം വേറെയും ചെറുപയർ വേറെയും നിൽക്കും. അപ്പോൾ അതില്ലാതെയൊക്കെ നന്നായിട്ട് കുത്തി അടച്ചു. ഈ കുക്കറിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയാൽ മതി, പക്ഷേ അതിൽ കാണാൻ കുറച്ച് പ്രയാസമുണ്ട് അല്ലേ, വീഡിയോ എടുക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കടായിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 1 കപ്പ് 250 ml ഒരു കപ്പ് ഫുള്ളായിട്ടും ശർക്കരപ്പാനിയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കലാണ്. 1 കിലോ ശർക്കര കൊണ്ടുവരും, അതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കി അതിലത്തെ എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും മായങ്ങളുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അരിച്ചിട്ട് കുപ്പിയിലാക്കി എടുത്ത് വെക്കലാണ് പതിവ്. കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കലാണ്. അപ്പോൾ അതിൽ നിന്നും 1 കപ്പ് എടുത്തിട്ട് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി തേങ്ങാപ്പാലാണ്, തേങ്ങാപ്പാൽ 1 തേങ്ങയുടെ ഫുള്ള് പാൽ, കൂടുതൽ വെള്ളം ഒഴിക്കാതെ എടുത്ത പാലാണ്. 1, 2 അങ്ങനെ പാലുകളൊന്നും വെറുതെ വെച്ചിട്ടില്ല, ഒറ്റ പാലെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് കുറച്ചധികം സമയം, 7-8 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ വെച്ചതിൻ്റെ ശേഷം കൂടുതൽ സമയം വെച്ച് തിളപ്പിക്കരുത്. പിന്നെ എന്തായാലും തേങ്ങാപ്പാൽ കൂടുതൽ സമയം ഇരുന്ന് തിളക്കാൻ പാടില്ല, അപ്പോൾ പിരിഞ്ഞു പോവും. അപ്പോൾ കുറഞ്ഞ സമയം വേവിക്കുക. നിങ്ങൾക്ക് കട്ടി പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി നന്നായിട്ട് സാധാ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഇത് നല്ല കട്ടിയുണ്ട്, നല്ല ഒരു പായസത്തിൻ്റെ രൂപത്തിൽ കട്ടിയിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അരിപ്പൊടി കലക്കി വയ്ക്കണില്ല. അതൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.